ഹലോ ഗൈസ്, എല്ലാവർക്കും സിക്കിഡി ഗെയിമേഴ്സ് എൻ്റെ ടെക് ഗെയിമിലേക്ക് സ്വാഗതമാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പബ്ജി മൊബൈലില്. രണ്ട് ദിവസം മുന്നേ ഒരു 9 MB അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഗ്രൂപ്പ് സെൽഫി എന്നൊരു ഓപ്ഷൻ നമ്മുടെ സ്ക്രീനിൽ ആഡ് ആവുകയും അത് ഭയങ്കര ഡിസ്റ്റർബൊക്കെ ആയിരുന്നു, കാരണം കില്ലാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡിസേബിൾ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്തല്ലോ കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, ഈ ഒരു സെൽഫി ഓപ്ഷൻ നമുക്ക് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. പോസിറ്റീവ് എന്താണെന്നാൽ നമ്മുടെ ഈ ഒരു ടെൻറ്റിൻ്റെ ഭാഗത്ത് പോയിട്ട് നമ്മൾ ഈ ഒരു സെൽഫിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ അവിടെ എത്ര എനിമീസ് ഉണ്ട്, എനിമീസ് ഏത് ഭാഗത്താണ് ഉള്ളത് എന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. അഥവാ അതിൻ്റെ നെഗറ്റീവ് പാർട്ട് എന്തെന്നാൽ നമുക്ക് ഈ ഒരു അറ്റാക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്കായി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് അവരെ ഫയർ ചെയ്യാനൊന്നും സാധിക്കില്ല, കാരണം പിന്നെ റണ്ണിങ് ബട്ടൺ മാത്രമേ നമ്മുടെ സ്ക്രീനിൽ കാണുള്ളൂ. അപ്പോൾ അതൊരു നെഗറ്റീവ് പാർട്ടാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ ക്യാമറ റൊട്ടേഷൻ വൈൽ ലേണിംഗും ഉണ്ടാകും, ക്യാമറ റൊട്ടേഷൻ വൈൽ ADS ഉണ്ടാകും. ഇത് രണ്ടും ഡിസേബിൾ കൊടുക്കുക. ഡിസേബിൾ കൊടുത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്നിട്ട് നമ്മുടെ ക്ലാസിക് മാച്ച് ഒന്ന് പ്ലേ ചെയ്യണം. ക്ലാസിക് മാച്ച് ഒന്ന് പ്ലേ ചെയ്യുക. ഗൈസ്, ക്ലാസിക് മാച്ചിൽ എൻ്റർ ആയതിന് ശേഷം നമ്മുടെ ഈ ഒരു ടെൻറ്റിൻ്റെ അടുത്ത് വന്ന് നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ ആ ഒരു സെൽഫിയുടെ ഓപ്ഷൻ ഡിസേബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ, പബ്ജിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. ഈ ഒരു പ്രോബ്ലം കാരണം ഡിസ്റ്റർബൻസ് ആവുകയാണെങ്കിൽ ഈ ഒരു രണ്ട് ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് പോയിക്കോളുമെന്ന് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ പിന്നീട് ADS ഓപ്പൺ ചെയ്ത് കളിക്കുന്നവർക്കൊക്കെ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.